നിങ്ങൾക്ക് പറയാൻ വേണ്ടിയുള്ള ഒരു ആവശ്യം സമർപ്പിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാത്രമായിട്ട് പലപ്പോഴും നമ്മൾ കാണുന്നത്. അതേസമയം ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവായിട്ട് നമ്മൾ ദൈവത്തെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ തന്നെ ദൈവത്തിന് പൂർണ്ണമായിട്ട് സമർപ്പിച്ചു കൊടുക്കുകയും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ആവശ്യമുള്ള അളവിൽ ആവശ്യമുള്ള സമയത്ത് തമ്പുരാൻ തരുമ്പോൾ സ്വീകരിക്കുക, നന്ദി പറയുക. പലപ്പോഴും നമ്മൾ കിട്ടിയിരിക്കുന്ന ദാനങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ അഹങ്കരിക്കുകയും അതിനുവേണ്ടി നമ്മൾ വീണ്ടും വീണ്ടും പരിശ്രമിക്കുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന്, ഒരു കാറ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് വർദ്ധിപ്പിക്കാനായിട്ട് നോക്കുക, ഒരു പറമ്പ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വീട് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് അടുത്ത തവണ വാങ്ങുവാനായിട്ട് നോക്കുക. അങ്ങനെ നമ്മൾക്ക് കിട്ടിയ ദാനങ്ങൾ നമ്മൾ വർദ്ധിപ്പിക്കുവാനും അത് നിലനിർത്തുവാനും വേണ്ടി ഈ ലോകത്തിൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ ഉപദേശങ്ങളെ മറന്നുകൊണ്ട് ദാതാവിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് ദാതാവിന് ആവശ്യമുള്ള രീതിയിൽ സൃഷ്ടാവിന് ആവശ്യമുള്ള രീതിയിൽ നമ്മെ തന്നെ രൂപാന്തരപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കും. അതിന് ചിലപ്പോൾ നമ്മുടെ സുരക്ഷിതമായ, ഇപ്പോൾ സിറിയയിലും ഇറാഖിലും ഒക്കെ കഷ്ടപ്പെടുന്നത് പോലെ സുരക്ഷിതത്വം ചിലപ്പോൾ ലഭിച്ചെന്ന് വരികയില്ല, തണലുകൾ ചിലപ്പോൾ ലഭിച്ചെന്ന് വരികയില്ല. പൂർണ്ണമായിട്ടും കർത്താവെ മാത്രം ആശ്രയിച്ചുകൊണ്ട് തമ്പുരാൻ സ്ലിഹന്മാരെ ഭൂമിയിലേക്ക് അയച്ചതുപോലെ ചിലപ്പോൾ നമ്മൾ പോകേണ്ടതായിട്ട് വരും. അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, പൂർണ്ണമായിട്ടും കർത്താവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. കർത്താവിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക. അവൻ ദൈവമാണ്. കർത്താവിന്റെ കരം കുറുകി പോയിട്ടില്ല. കേൾപ്പാൻ കഴിയാതെ വന്നു അവന്റെ ചെവി മന്ദമായിട്ടുമില്ല. ഈ വചനത്തിൽ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് ദൈവാശ്രയ ബോധത്തോടെ നമ്മൾ ഓരോ പ്രവർത്തനങ്ങളും നമ്മൾ മുമ്പോട്ട് വെക്കുമ്പോൾ കർത്താവിന്റെ ദൈവികമായ സഭ പണിയുവാനുള്ള ഒരു കല്ലുകളായിട്ട് നമുക്കും മാറുവാനായിട്ട് സാധിക്കും. പല സ്ലീഹന്മാരും പ്രവാചകന്മാരും എല്ലാവരും തന്നെ കർത്താവിനോട് ചേർന്ന സഭയെ പണിതത് അവരുടെ രക്തം കർത്താവിനോട് ചേർത്താണ്. കർത്താവ് രക്തം ചൊരിഞ്ഞപ്പോൾ അവരും കൂടെ രക്തം ചേർത്ത് ആ രക്തക്കോട്ടയായിട്ടാണ് സഭ പണിയപ്പെട്ടത്. ആ സഭയിൽ അന്ത്യനാളിൽ നമ്മൾ ആ സഭയിൽ ഉണ്ടാവണമെങ്കിൽ നമ്മളിപ്പോൾ തന്നെ ജീവനുള്ള ദൈവമായ ക്രിസ്തുവിൽ നമ്മൾ വിശ്വസിക്കണം. പൂർണ്ണമായിട്ട് വിശ്വസിച്ച് ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം മുൻപോട്ടുള്ള ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അതിന് ഈ ശുദ്ധീകരണത്തിൻ്റെ ദിവസം ഒരു കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവതിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ത്രിയേക ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഏറെ സ്നേഹം നിറഞ്ഞ ലിബിൻ കുര്യാക്കോസ് അച്ഛൻ, നവാഭിഷിക്തനായ ഇടവകയുടെ ഏറെ ബഹുമാനപ്പെട്ട ഫിലിപ്പ് തോമസ് മുണതാരിൽ അച്ഛൻ, ഇടവകയുടെ ട്രസ്റ്റി പ്രിയപ്പെട്ട വി എസ് കുര്യാക്കോസ് വായിത്തരമറ്റം, ഇടവകയുടെ സെക്രട്ടറി പ്രിയപ്പെട്ട അലൻ കുര്യാക്കോസ് തൈതറ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, ഒരു ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഇടവകയിൽ ഒരു വൈദികനെയും കൂടെ ലഭിക്കുക എന്ന് പറയുമ്പോൾ, ഇടവകയിൽ വൈദികരുണ്ടാകുക എന്ന് പറഞ്ഞാൽ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഏറെ അനുഗ്രഹത്തിൻ്റെതായ ഒരു വലിയ നിമിഷമാണ്. എന്തെന്നാൽ ഇടവകയിലെ മക്കളെ ജീവന്റെ ത്രോണോസിൽ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം അർപ്പിക്കപ്പെടുന്നതായ കുർബാനകളിൽ ഇടവകയിലെ എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഇടവകയിൽ ഒരു വൈദികനുണ്ടാകുക എന്നുള്ളത് ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഏറെ അനുഗ്രഹത്തിൻ്റെ ഒരു നിമിഷമാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു വൈദികനെയും കൂടെ ലഭിച്ചിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ നമുക്ക് ദൈവത്തെ നന്ദിയോടുകൂടി മഹത്വം കരയേറ്റാം. അതോടൊപ്പം തന്നെ വൈദികരുടെ വട്ടംകുട ശുശ്രൂഷയിൽ വായിച്ച് കേൾക്കുന്നതായ ഏവങ്കിലിയൻ ഭാഗത്തിൽ ഇപ്രകാരം സ്വഭാവിനാഥന്മാർ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഏവങ്കിലിയൻ ഭാഗത്തിൽ തൻ്റെ ദാസർക്ക് വേണ്ടി യജമാനനാൽ കൽപ്പിച്ച് ആക്കിയവനായ വിശ്വസ്തനും ആയ ദാസൻ ആരായിരിക്കാം? യജമാനൻ കടന്നു വരുന്നതായ സമയത്ത് ആ ദാസനാൽ ഈ കാര്യങ്ങളൊക്കെ നിർവഹിക്കപ്പെടുന്നതായിട്ട് കാണുമ്പോൾ യജമാനൻ ഏറെ സന്തോഷിക്കുന്നുവെന്നാണ് ഏവെങ്കിലും ഒരു ഭാഗം ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്താൽ നിയമിച്ച് ആക്കിയിരിക്കുന്നതായ ഒരു ശുശ്രൂഷയിലേക്കാണ്, പൗരോഹിത്യ ശുശ്രൂഷയിലേക്കാണ് ഓരോ വൈദികരും ഉയർത്തപ്പെടുന്നത്. യേശുക്രിസ്തുവിനാൽ നിയമിച്ചാക്കിയതായ സ്ഥാനാധിപതികൾ എന്നുള്ള നിലയിൽ ദൈവത്തിന് വേണ്ടി, യേശുവിന് വേണ്ടി അവന്റെ ശുശ്രൂഷകളെ ഈ ലോകത്ത് നിർവഹിക്കുന്നവരാണ്. ജനത്തിനും ദൈവത്തിനുമിടയിൽ മധ്യസ്ഥനായിട്ട് അവർ വർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും ഓരോ കുർബാനകളില് ജീവന്റെ ദ്രോണോസി ദൈവത്തിന്റെ തിരുസന്നതിയിൽ ശുശ്രൂഷകൾ നിർവഹിക്കപ്പെടുമ്പോൾ
ജനത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടിയും പുരോഹിതനും തന്റെ തന്നെ പാപങ്ങൾക്ക് വേണ്ടിയും അവിടെ ബലിയായി അർപ്പിക്കപ്പെടുമ്പോൾ അവിടെ സ്വർഗത്തിൽ നിന്ന് ദൈവം അനുഗ്രഹങ്ങളെ നമുക്കായിട്ട് അയച്ചു തരുമ്പോൾ എത്രമാത്രം ശ്രേഷ്ഠമായ ഒരു പദവിയിലേക്കാണ് പൗരോഹിത്യം ഉയർത്തപ്പെടുന്നത് എന്ന് നാം ഓർക്കുമ്പോൾ ഒരു ഉത്തിലിയോനെ ഇപ്രകാരം ചൊല്ലുന്നുണ്ട്, ഒരു രാജാവിന്റെ മഹിമ എന്ന് പറഞ്ഞാൽ അത് ഈ ലോകത്തിൽ മാത്രമാണുള്ളത്, എന്നാൽ ഒരു പൗരോഹിത്യത്തിന്റെ മഹിമ എന്ന് പറഞ്ഞാൽ അത് ഈ ലോകത്തിൽ അവസാനിക്കുന്നല്ല, പിന്നെയോ സ്വർഗത്തിലും കൂടെ ഉള്ളതാണ്. ആ ഒരു സ്വർഗത്തിന്റെ മഹിമയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ ശുശ്രൂഷകൾക്കായിട്ട്, യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷകൾക്കായിട്ട്, യേശു ക്രിസ്തുവിനാൽ നിയമിച്ചാക്കിയതായ ആ പൗരോഹിത്യ പദവിയിലേക്ക് നമ്മുടെ ഇടവകയിലെ ഒരംഗമായിരിക്കുന്ന ഏറെ ബഹുമാനപ്പെട്ട ഫിലിപ്പ് തോമസ് കുണതാറ്റിലസൻ ഉയർത്തപ്പെടുമ്പോൾ ഇടവകയുടെ സന്തോഷം ഈ തരുണത്തിൽ പ്രത്യേകമായിട്ട് അറിയിക്കുന്നതോടൊപ്പം അധ്യക്ഷ പ്രസംഗവും സ്വാഗത പ്രസംഗവും ഒരുമിച്ച് നിർവഹിക്കുവാൻ തക്കവണ്ണമാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇനി സമ്മേളനം ഏറെ അനുഗ്രഹപ്രദമാക്കി തീർക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ അളവറ്റ കൃപയാലും കരുണയാലും നമുക്ക് സാധിക്കുമ്പോൾ വിശുദ്ധ ബലിയിലൂടെ തൻ്റെ ആ നവപൂജാർപ്പണം ഇന്ന് ഈ ദേവാലയത്തിൽ വെച്ച് ഏറെ ബഹുമാനപ്പെട്ട ഫിലിപ്പസിനെ നിർവഹിക്കുവാൻ തക്കവണ്ണം ദൈവത്താൽ സാധിച്ചു. ഓരോ വിശുദ്ധ കുർബാനയും പൂർത്തീകരിക്കുന്നത് ദൈവമാണ്. ആ ബലിയെ, ആ ബലി വസ്തുവായി തീരുന്നത് കർത്താവ് തന്നെ, ആ ബലിയെ സ്വീകരിക്കുന്നവനും കർത്താവ് തന്നെ. അപ്രകാരം ഒരു അനുഗ്രഹീത ബലി ദൈവത്തിന്റെ തിരുസന്നതയിൽ സമർപ്പിക്കുവാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിയമിച്ചാക്കിയ ഏറെ ബഹുമാനപ്പെട്ട ഫിലിപ്പ് തോമസ് കുണതാറ്റിലസിനെ ഇന്നത്തെ ഈ അനുമോദന സമ്മേളനത്തിലേക്ക് ബഹുമാനപ്പെട്ട വൈദികരുടെ പേരിൽ, ഇടവകയിലെ എല്ലാ മക്കളുടെയും പേരിൽ ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ആശംസാ പ്രസംഗം നിർവഹിക്കുന്നത് ഇടവകയിലെ വൈദികനായിരിക്കുന്ന ഏറെ ബഹുമാനപ്പെട്ട ലിബിൻ കുര്യാക്കോസ് കൊച്ചുപറമ്പിൽ അച്ഛനാണ്. അച്ഛൻ ഇടവകയുടെ ശുശ്രൂഷകൾ ഏറെ അനുഗ്രഹപ്രദമായ രീതിയിൽ നിർവഹിച്ചു വരുമ്പോൾ നമുക്ക് ദൈവത്തിന് മഹത്വം കരേറ്റാം. ഈ ദേവാലയത്തിലേക്ക് വൈദികരായിരിക്കുന്ന ഞങ്ങൾ രണ്ടുപേരെയും അവയുടെ തിരുമനസ് നിയമിച്ചാക്കിയതായ കാലം മുതൽ ഒത്തിരി സന്തോഷത്തോടുകൂടിയും ഏറെ അഭിമാനത്തോടുകൂടി പറയട്ടെ, ഒരുമിച്ച് കാര്യങ്ങൾ ആലോചിക്കുവാനും ഒരേ മനസ്സോടുകൂടി ഒരുമിച്ച് ഇടവകയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും ഞങ്ങൾക്ക് സാധിക്കുമ്പോൾ അതിന് ഏറെ കൈത്താങ്ങൽ നൽകുന്നത് ഏറെ ബഹുമാനപ്പെട്ട ലിബിൻ അച്ഛനാണ്. അച്ഛൻ്റെ നല്ല നിർദ്ദേശങ്ങൾ, അച്ഛൻ്റെ നല്ല വീക്ഷണത്തോടുകൂടി ഉള്ളതായ പ്രവർത്തനങ്ങളെല്ലാം ഇടവകയ്ക്ക് വേണ്ടി നിർവഹിക്കുമ്പോൾ ഇന്ന് ഈ സമ്മേളനത്തിന് ആശംസ നിർവഹിക്കുന്ന ഏറെ ബഹുമാനപ്പെട്ട ലിബിൻ കുര്യാക്കോസ് അച്ഛനെ ഈ സമ്മേളനത്തിലേക്കായിട്ട് എല്ലാവരുടെയും പേരിൽ ഏറെ വിനയത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഇടവകയുടെ പ്രവർത്തനങ്ങളെല്ലാം ഏറെ അനുഗ്രഹപ്രദമായി നിർവഹിക്കുവാൻ തക്കവണ്ണം ഇടവകയ്ക്ക് ധീരമായ നേതൃത്വം നൽകുന്ന ഏറെ ബഹുമാനപ്പെട്ട ഇടവകയുടെ ട്രസ്റ്റി പ്രിയപ്പെട്ട വി എസ് കുര്യാക്കോസ് വായിത്തറമറ്റം, അനേക വർഷങ്ങളിൽ ദേവാലയത്തോട് ചേർന്ന്, പ്രത്യേകിച്ച് വളരെ ചെറുപ്പകാലം മുതൽ ദേവാലയത്തിലെ പ്രവർത്തനങ്ങളിൽ ഏറെ ശുഷ്കാന്തിയോടുകൂടി പ്രവർത്തിച്ച് ഓരോ കാലങ്ങളിൽ ദൈവിക ശുശ്രൂഷകൾക്ക് വേണ്ടി ദേവാലയത്തിൻ്റെ ഭരണപരമായിരിക്കുന്ന നിർവഹണങ്ങൾ നിർവഹിക്കുവാൻ തക്കവണ്ണം ദൈവത്താലാക്കി വയ്ക്കുമ്പോൾ ആ കാര്യങ്ങളൊക്കെ ഏറെ ശുഷ്കാന്തിയോടുകൂടി, ഏറെ അനുഗ്രഹത്തോടുകൂടി ഇടവകയ്ക്ക് വേണ്ടി നിർവഹിക്കുന്ന ഏറെ ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട ട്രസ്റ്റി പ്രിയപ്പെട്ട വി എസ് കുര്യാക്കോസിനെ എല്ലാവരുടെയും പേരിൽ ഇന്ന് ഈ അനുമോദന സമ്മേളനത്തിലേക്ക് ഏറെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇടവകയുടെ സെക്രട്ടറി പ്രിയപ്പെട്ട അലൻ മാത്യു കുര്യാക്കോസ് തൈത്തറ തന്നെ യുവജനമായിരിക്കുന്ന ആ ഒരു കാലത്തിൽ തന്നെ ഇടവകയുടെ പ്രവർത്തനങ്ങളോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുമ്പോൾ ഏറെ അനുഗ്രഹപ്രദമായ രീതിയിൽ തൻ്റെ ശുശ്രൂഷകൾ നിർവഹിക്കുന്നു. ഒത്തിരിയേറെ തിരക്കുകളും ഒത്തിരിയേറെ കാര്യങ്ങളും ഉള്ളതിൻ്റെ ഒക്കെ നടുവിൽ, എന്നാൽ തനേറ്റിരിക്കുന്ന ശുശ്രൂഷയ്ക്ക് ഒരു വിധത്തിലുള്ളതായ ഭംഗവും വരാതെ ഏറെ അനുഗ്രഹപ്രദമായ രീതിയിൽ ഇടവകയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട സെക്രട്ടറി പ്രിയ അലൻ കുര്യാക്കോസിനെ ഈ അനുമോദന സമ്മേളനത്തിലേക്ക് ആത്മാർത്ഥതയോടെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ഫിലിപ്പസ് വിശുദ്ധ ബലിയർപ്പിച്ചതായ സമയത്ത് ഇപ്പോൾ നമ്മുടെ സെമിനാരിയിൽ പഠിക്കുന്ന പ്രിയപ്പെട്ട ജിപ്പു ശമാശൻ നമ്മുടെ ഇടവകയിലേക്ക് കടന്നു വന്നു.
സുമാസിനെ എല്ലാവരുടെയും പേരിൽ ഏറെ സ്നേഹത്തോടുകൂടി ഈ സമ്മേളനത്തിലേക്ക് എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ നിരവധിയായിരിക്കുന്ന 10 സംഘടനകൾ എല്ലാവർക്കും അനുമോദന സമ്മേളനത്തിൽ പ്രത്യേകമായ ഭാഗവാക്കുകളും സംസാരിക്കുവാനായിട്ടുള്ളതായ അവസരമൊക്കെ നൽകേണ്ടതാണ്. എങ്കിൽ തന്നെയും ഞായറാഴ്ച ദിവസമാണ്, 10:30 കഴിഞ്ഞിരിക്കുന്നതായ ഈ ഒരു സാഹചര്യത്തിൽ അനേകം ആളുകൾ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുവാനായിട്ട് ആഗ്രഹിച്ച് കടന്നു വരുമ്പോൾ അവരുടെ എല്ലാവരുടെയും ബുദ്ധിമുട്ടിനെയൊക്കെ പ്രത്യേകമായിട്ട് മാനിച്ചുകൊണ്ട് അവരെല്ലാവരെയും ഉപഹാരം സമർപ്പിച്ചാൽ മതി എന്ന് ഓർമ്മിപ്പിച്ചപ്പോൾ ബഹുമാനപ്പെട്ട അച്ഛൻ ഇടവകയിലെ എല്ലാ ഭക്ത സംഘടനകളിലും ആത്മാർത്ഥമായി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. ഈ സമയത്ത് എല്ലാ ഭക്ത സംഘടനകളുടെയും പേരിൽ പ്രത്യേകിച്ച് യൂത്ത് അസോസിയേഷൻ, സൺഡേ സ്കൂള്, ഗായക സംഘം, വനിതാ സമാജത്തിൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ അമ്മച്ചിയൊക്കെ വളരെ ശ്രേഷ്ഠമായ രീതിയിൽ ശുശ്രൂഷകളൊക്കെ നിർവഹിച്ചു വന്നതാണ്. എല്ലാ ഭക്ത സംഘടനകളെയും ഇത്തരുണത്തിൽ പ്രത്യേകമായിട്ട് ഓർത്തുകൊണ്ട് എല്ലാ സെക്രട്ടറിമാരെയും ഭക്ത സംഘടനാ പ്രവർത്തകരെയും ആത്മാർത്ഥമായിട്ട് യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ ഇടവകയിലെ എല്ലാ മക്കളെയും സ്വാഗതം ചെയ്തുകൊണ്ട് സ്വാഗത പ്രസംഗവും അധ്യക്ഷ പ്രസംഗത്തിൽ ഞാൻ വിരമിക്കുന്നു. ആശംസാ പ്രസംഗം നിർവഹിക്കുവാൻ തക്ക വണ്ണം ഏറെ ബഹുമാനപ്പെട്ട ലിബിനസിനെ ഏറെ വിനയത്തോടെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ ദേവാലയത്തിൻ്റെ വികാരിയായിരിക്കുന്ന എത്രയും ബഹുമാനപ്പെട്ട സൈമൺ മാനുവലച്ഛൻ, എത്രയും ബഹുമാനപ്പെട്ട കോനത്താറ്റ് ഫിലിപ്പ് അച്ഛൻ, എത്രയും ബഹുമാനപ്പെട്ട നമ്മുടെ ദേവാലയത്തിൻ്റെ ട്രസ്റ്റി വി എസ് കുര്യാക്കോസ് വായ്ത്രമറ്റം സെക്രട്ടറി, കർത്താവിനെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവരെ, പ്രിയ കുഞ്ഞുങ്ങളെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. ഈ ദേവാലയത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കാവുന്നതായ ഒരു കാര്യമാണ് ഒരു വൈദികനൂടെ ഈ ദൈവാലയത്തിൽ പിറക്കുക എന്നുള്ളത്. ഒരു ദൈവാലയത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ദൈവാലയത്തിൻ്റെ ആത്മീയമായ അഭിവൃദ്ധി എന്ന് പറയുന്നത് ആ ദൈവാലയത്തിൽ പുരോഹിതന്മാർ ശുശ്രൂഷകരൊക്കെയും അവർ പിറക്കുമ്പോഴാണ്, അവരുണ്ടാകുമ്പോഴാണ് ദൈവാലയത്തിൻ്റെതായ അഭിവൃദ്ധി ഉണ്ടാകുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുക. ഒരു പുരോഹിതൻ എന്ന് പറയുന്നത് ജനത്തിനും ദൈവത്തിനും ഇടയിൽ ദൈവത്തോട് മധ്യസ്ഥ അപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ദിവസനിധിയിൽ പ്രാർത്ഥിക്കുന്നയാളാണ് പുരോഹിതൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു പുരോഹിതൻ ഒരു ദൈവാലയത്തിൽ ഉണ്ടാകുമ്പോൾ ആ ദൈവാലയം തന്നെ ഏറ്റവും അനുഗ്രഹകരമായി തീരുകയാണ്, ദൈവാലയത്തിലെ മക്കൾ അനുഗ്രഹകരമായി തീരുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ തുയോബയുടെ ഒരുക്ക ശുശ്രൂഷ, കർത്താവിൻ്റെ വിശുദ്ധ കുർബാനയുടെ ഒരുക്ക ശുശ്രൂഷയുടെ സമയത്ത് പുരോഹിതൻക്ക് ആശയും വിലാസയും നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ട്: കർത്താവേ, എൻ്റെ പിതാവിനും മാതാവിനും എൻ്റെ പിതൃക്കൾക്കും സഹോദരി സഹോദരങ്ങൾക്കും എൻ്റെ മാർഗദർശികൾക്കും ഗുരുക്കന്മാർക്കും എന്നോട് ബന്ധമുള്ള എല്ലാവർക്കും പാപിയായ ഞാൻ അടയ്ക്കുന്ന ഈ വിശുദ്ധ കുർബാനയിൽ എന്നോട് ഓർക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത് അവരുടെ പേരുകളൊക്കെയും അങ്ങേക്കറിയാമല്ലോ, അവർക്കെല്ലാം കൃപയും ആശ്വാസവും നൽകണമേ എന്ന് ഒരു പുരോഹിതൻ നെഞ്ചോട് കസായും വിലാസവും ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ടവരെ ആ പുരോഹിതന്റെ ഭവനത്തോടും അതുപോലെ തന്നെ ബന്ധമുള്ളതായ എല്ലാവർക്കും, സ്വന്തക്കാർക്കും മാത്രമല്ല ആ പുരോഹിതനോട് ബന്ധമുള്ളതായ എല്ലാവർക്കും അവിടെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുകയാണ് ചെയ്തത്, അനുഗ്രഹിക്കപ്പെട്ടവരെ. അങ്ങനെയെങ്കിൽ ഈ പുരോഹിതൻ വിശുദ്ധ ബലി എന്തൊക്കെയും അർപ്പിക്കുന്നുവോ അന്നൊക്കെയും ഈ ദൈവാലയത്തെ ഓർത്തുകൊണ്ടായിരിക്കും, ദൈവാലയത്തിലെ എല്ലാ മക്കളെയും ഓർത്തുകൊണ്ടായിരിക്കും വിശുദ്ധ ബലി നടത്തുക. അപ്പോൾ നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ വ്യക്തിപരമായ ഒക്കെയും ഒത്തിരി അനുഗ്രഹങ്ങൾ ഉണ്ടാകും എന്നുള്ളതായ കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ കടന്നു വരുന്നതായ എൻ്റെ ഇടവകയായിരിക്കുന്ന നാലുനാക്കൽ സെന്റ് ആദായസ് പള്ളിയിൽ ഇപ്പോൾ ഒരു മെത്രാപ്പോലീത്തായും 3 കോറപ്പീസ്കോപ്പച്ചന്മാരും 5-6 അച്ഛന്മാരും അതുപോലെ തന്നെ 5-6 മരുമക്കളായിരിക്കുന്ന അച്ഛന്മാരുമുണ്ട്. എനിക്ക് തോന്നുന്നത് മണർകാട് പള്ളി കഴിഞ്ഞാൽ പിന്നെ കോട്ടയം ഭദ്രാസനത്തിൽ ഏറ്റവും കൂടുതൽ അച്ഛന്മാർ പിറന്നതായ പള്ളി എന്ന് പറയുന്നത് നാലുനാക്കപ്പള്ളിയാണെന്ന് എനിക്ക് തോന്നുന്നത്. അനുഗ്രഹിക്കപ്പെട്ടവരെ, കുമരകമാറ്റമംഗലം പള്ളി എന്ന് പറയുന്നത് ഈ സഭയുടെ കോട്ടയം ഭദ്രാസനത്തിൻ്റെ തന്നെ ഏറ്റവും അനുഗ്രഹകരമായിരിക്കുന്ന എല്ലാവരും അറിയുന്നതായ ഒരു ദൈവാലയമാണല്ലോ ഈ ദൈവാലയം. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇവിടെയും അച്ഛന്മാരുണ്ടാകണം, മെത്രാപ്പോലീത്തന്മാരുണ്ടാകണം, അങ്ങനെ സഭയ്ക്കും സമൂഹത്തിനും ഭദ്രാസനത്തിനുമൊക്കെയും ഒത്തിരി അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നതായി, പുരോഹിതന്മാരുണ്ടായി ഒത്തിരി അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്ന ദൈവാലയമായിട്ട് ഈ
കുമരകം പള്ളി തീരണം എന്നുള്ളതായ കാര്യം ഓർമ്മപ്പെടുത്തുക. ഇന്നലെ ഞാനൊരു പയ്യനോട് പറഞ്ഞപ്പോൾ പറഞ്ഞു, നിനക്ക് അച്ഛനാകാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഈടവകയിൽ ഒരു പയ്യൻ പറഞ്ഞു, അച്ഛനാകാനല്ല എനിക്ക് തിരുമേനി ആകാനായിട്ട് ആഗ്രഹമെന്ന് പറഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ട ദൈവങ്ങളെ, അതുകൊണ്ട് ഒത്തിരി പത്രാപോലീസന്മാർ അച്ഛന്മാരൊക്കെയും ഈടവകയിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുക. പ്രത്യേകാല ഇത്രയും ബഹുമാനപ്പെട്ട അച്ഛൻ വളരെ അനുഗ്രഹകരമായിട്ട് ആദ്യ കുർബാനയാണോ എന്ന് പോലും ഞാൻ സംശയിച്ചു. എത്രമാത്രം പരിശുദ്ധാത്മാവിന്റെ നിറവിനാലെ എത്രമാത്രം അനുഗ്രഹകരമായിട്ട് വിശുദ്ധ ബലിയൊക്കെയും അർപ്പിച്ചു. ഇതൊക്കെയും നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയൊക്കെയും ഇനിയും അച്ഛനെ കൂട്ടായിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുക. എത്രയും ബഹുമാനപ്പെട്ട സഞ്ജു അച്ഛൻ സ്വാഗത പ്രസംഗം പറഞ്ഞതുകൊണ്ടുകൂടി അച്ഛനോട് ഒരു കാര്യം പോലും പറയാതിരുന്നാൽ അച്ഛൻ എന്നെ പറ്റി പറഞ്ഞ് വീക്ഷണമുള്ളതായ അച്ഛനാണെന്നൊക്കെയും വളരെ രീതിയിൽ ഒത്തിരി കാര്യം പറഞ്ഞു. സ്വാഗത പ്രസംഗം പറഞ്ഞുകൊണ്ട് അച്ഛനെ പറ്റി അച്ഛനൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഒരു കാര്യം പറയട്ടെ, ഇത്രത്തോളം അനുഗ്രഹകരമായിട്ടൊക്കെയും ഈ ദൈവാലയം പോകുന്നത് അച്ഛനോട് ചേർന്നുള്ളതായ എൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമാണ് എന്ന് ഓർമ്മപ്പെടുത്തുക. അല്ലാതെ എൻ്റെതായ വീക്ഷണമല്ല. അച്ഛൻ ഒത്തിരി ദീർഘവീക്ഷണമുള്ളതായൊരു യുവ വൈദികനാണല്ലോ. അച്ഛൻ്റെ പ്രവർത്തനങ്ങളോട് മാത്രം ചേർന്ന് മാത്രമാണ് ഞാൻ പോകുന്നത് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുക. അച്ഛനെ വളരെയധികമായിട്ട് ദൈവം എടുത്ത് ഉപയോഗിക്കട്ടെ. ദൈവാലയത്തിന് ഏറ്റവും അനുഗ്രഹകരമായി തീരുവാൻ തക്ക വേണം. ആ പുരോഹിതന്റെ കൈകൾക്ക് ശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി എത്രയും ബഹുമാനപ്പെട്ടതായ അച്ഛന് കോനത്താറ്റ് ഫിലിപ്പ് തോമസ് അച്ഛനോടുള്ളതായ എല്ലാവിധമായ ആശംസകളും നേരുകയാണ്. അച്ഛൻ്റെതായ വിശുദ്ധ കുർബാനകളിലൊക്കെയും ഈ ദൈവാലയത്തെയും ഈ ദൈവാലയത്തിൻ്റെ മക്കളെയൊക്കെയും ഓർക്കണം. അതുപോലെ തന്നെ ഇവിടെ ശുശ്രൂഷിക്കുന്നതായ ഞങ്ങളെയൊക്കെയും അച്ഛൻ്റെ വിശുദ്ധ കുർബാനയിൽ ഓർക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ടും എല്ലാവിധമായ ആശംസകളും അച്ഛനെ നേർന്നുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഇടവകയിലെ എല്ലാ ഭക്തസംഘടനകൾക്കും മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾക്കും ഇടവകയിലെ എല്ലാ മക്കളുടെയും പേരിലുള്ളതായ ആശംസ അറിയിക്കുവാൻ തക്കവണ്ണം ഇടവകയുടെ ബഹുമാനപ്പെട്ട ട്രസ്റ്റി വി എസ് കുര്യാക്കോസ് വായ്പ മറ്റത്തെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. അനുമോദന സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട വികാരി സഞ്ജു അച്ഛൻ, സഹവികാരി ലിബിനച്ഛൻ, ഇന്ന് നവാഭിഷിക്തനായ നമ്മുടെ അനുമോദന സമ്മേളനം ആർക്ക് വേണ്ടി നടത്തപ്പെടുന്നുവോ ആ പിലിപ്പ് തോമസ് അച്ഛൻ, സ്നേഹം നിറഞ്ഞ ഇടവകാംഗങ്ങളെ, സഹോദരി സഹോദരങ്ങളെ, കുട്ടികളെ, കടമില്ലാത്ത നൽവരങ്ങളുടെ ഉറവിടമായ പരിശുദ്ധ ഔദ്യോഗിക സിംഹാസനത്തിൽ നിന്ന് അഭിഷേകം പ്രാപിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട പിലിപ്പ് അച്ഛൻ ഇന്ന് ഇവിടെ ദിവ്യബലി അർപ്പിച്ചിരിക്കുകയാണല്ലോ. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പായി, അല്ലെങ്കിൽ ഈ ഇടവകയിൽ സേവനമേഷിച്ച് കാലയവധിക്കുള്ളിലേക്ക് മടങ്ങിപ്പോയ ബഹുമാനപ്പെട്ട ശ്രേഷ്ഠ പുരോഹിതന്മാരെ ഈ അവസരത്തിൽ നന്ദിയോടെ സ്മരിക്കുന്നു. ആ ഒരു ഇടവേളയ്ക്ക് ശേഷം, ഒരു 68 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഈ ഇടവകയ്ക്ക് പുതിയ തലമുറയിൽ നിന്ന് വടക്കേപ്പറമ്പിൽ ഫിലിപ്പ് വർഗീസ് അച്ഛൻ ആദ്യമായി പട്ടത്തിലേക്ക് ഉയർത്തപ്പെടുന്നത്. അതിനുശേഷം ജന്മം കൊണ്ട് ഈടവകമായിരുന്ന നമ്മുടെ ഫീലക്സ് സിനിമേനി ഇവിടെ അഭിഷേകം ചെയ്യപ്പെട്ടു. അതിനുശേഷം കണ്ടാമതയിൽ തോമസ് കുര്യൻ അച്ഛൻ ഇവിടെ അഭിഷേകം ചെയ്യപ്പെട്ടു. യുഹാനോ രംഭാഷൻ കളത്തിപ്പുറമ്പിൽ മാത്യു സംഭാഷണ ബലയുഹാനോ രംഭാഷനും നമ്മുടെ ഇടവകയിൽ നിന്ന് അച്ഛനായിട്ട് ഉയർത്തപ്പെട്ടു. അതിനുശേഷം പുരാതന കുടുംബങ്ങളിലൊന്നായ കോണത്താറ്റ കുടുംബത്തിൽ നിന്ന് ഫിലിപ്പ് തോമസ് അച്ഛൻ അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുകയാണല്ലോ. അച്ഛൻ്റെ കുടുംബത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് നമ്മളുടെ എല്ലാവരും ബഹുമാനപ്പെട്ട സഞ്ജു അച്ഛൻ സൂചിപ്പിക്കുകയുണ്ടായി. ആദ്യം മുതൽ തന്നെ ദൈവാസനത്തിൽ വളർന്നു വരുന്നതായ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ പിതാവും അദ്ദേഹത്തിൻ്റെ വല്യമ്മയും സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന അധ്യാപകരായിരുന്നതുകൊണ്ട് ഇടവകയ്ക്ക് വളരെയധികമായ സേവനങ്ങളെ നൽകിയത് നന്ദിയോടെ ഇപ്പോൾ ഇവിടെ ഓർക്കുന്നു. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട അച്ഛൻ ആപിത്രയിലുള്ള സെൻറ്റ് മേരി സൺഡേ സ്കൂളിൽ ഞങ്ങളെ വെച്ച് കുറച്ച് വർഷങ്ങൾ അധ്യാപകർ നടത്തുവാനായിട്ട് ഞാനിപ്പോൾ ആ കാര്യവും ഈ അവസരത്തിൽ ഓർക്കുകയാണ്. ഇരമ്യ പ്രവാചകൻ തൻ്റെ പ്രവചനത്തിൽ സൂചിപ്പിക്കുന്നത് പോലെ, ദൈവത്തെ ആശ്രയിക്കുന്നവൻ ധന്യനാകുന്നു, ആ മനുഷ്യൻ അവൻ്റെ സർവ്വശർമ്മവും കർത്താവിലാകുന്നു,
അവൻ ആറ്റിലീത്തെ നട്ടിരിക്കുന്ന വൃക്ഷം പോലെ ആയിരിക്കും. അത് വെള്ളം വലിച്ചെടുത്ത് വേരുകൾ വെള്ളം വലിച്ചെടുത്ത് അത് നല്ല നിത്യഹരിതമായി നിലകൊള്ളുന്ന ഒരു വൃക്ഷമായിട്ട് തീരുക. അത് വരൾച്ച ഉണ്ടാകുമ്പോൾ പോലും അതിനെ ഒന്നും യാതൊരു വിധമായ പ്രതിബന്ധങ്ങൾ വെക്കാതെ ഫലം കായ്ക്കുന്ന വൃക്ഷമായിട്ട് തീരുമെന്ന് പറയുന്നു. എന്നുള്ളതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഫിലിപ്പ് തോമസ് അച്ചൻ നമ്മളുടെ ഈ ദേവാലയത്തിൽ നിന്ന് വൈദികനായി ഉയർത്തപ്പെട്ട് ഒരു നിത്യഹരിതമായ ഒരു വൃക്ഷമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട അച്ഛൻ കഴിഞ്ഞ ഞായറാഴ്ച വിശുദ്ധ കുർബാന മധ്യയെ സൂചിപ്പിച്ചതുപോലെ തമ്പുരാന്റെ കരുണയിൽ ബലപ്പെട്ടുകൊണ്ട് തൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങളെ ക്രമീകരിക്കുവാനായിട്ട് ബഹുമാനപ്പെട്ട അച്ഛന് ശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഇടവകയിലെ ചാരത്തും തുഴുത്തുമായിട്ടുള്ള എല്ലാവർക്കും വേണ്ടി എല്ലാവിധ ആശംസകളും ഈ തവണത്തിൽ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഒരിക്കൽ കൂടി ഇടവേക്ക് വേണ്ടി പ്രാർത്ഥന ആശംസകൾ ബഹുമാനപ്പെട്ട ഫിലിപ്പ് തോമസ് അച്ഛനെ നേർന്നുകൊണ്ട് ഇപ്പോൾ ഉപഹാര സമർപ്പണത്തിൻ്റെതായ സമയമാണ്. പള്ളിയുടെ മാനേജിംഗ് കമ്മിറ്റിക്ക് വേണ്ടി പള്ളിയുടെ എല്ലാ ഇടവക മക്കൾക്ക് വേണ്ടിയും ഇപ്പോൾ ബഹുമാനപ്പെട്ട അച്ഛന് ഉപഹാരം സമർപ്പിക്കുവാനായി ഏറെ ബഹുമാനപ്പെട്ട ലിബിൻ കുര്യാക്കോസ് അച്ഛനെയും പ്രിയപ്പെട്ട ട്രസ്റ്റി സെക്രട്ടറി എന്നിവരെ ചേർന്ന് ബഹുമാനപ്പെട്ട ഫിലിപ്പ് അച്ഛന് ഇപ്പോൾ ഉപഹാരം പള്ളിയുടെ എല്ലാ ഇടവകാംഗങ്ങൾക്കും വേണ്ടി ഇപ്പോൾ പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട ഫിലിപ്പ് അച്ഛൻ ഈ ഇടവകയുടെ ഗായക സംഘത്തിൽ ഏറെ ശ്രേഷ്ഠമായ രീതിയിൽ ശുശ്രൂഷകളൊക്കെ നിർവഹിച്ചു വന്നിരുന്നതാണ്. പ്രിയപ്പെട്ട അച്ഛന് പള്ളി ഗായക സംഘത്തിൻ്റെതായ ഉപഹാരം സമർപ്പിക്കുവാനായിട്ട് ഗായക സംഘത്തിൻ്റെ ഇപ്പോൾ പ്രത്യേകമായ നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട ജോയി സാറിനെ ഏറെ സ്നേഹത്തോടുകൂടി ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട ഫിലിപ്പ് അച്ഛൻ്റെ കുടുംബം, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ വലിയമ്മച്ചി, വനിതാ സമാജത്തിൻ്റെ ഏറെ ശ്രേഷ്ഠമായ രീതിയിലുള്ളതായ ശുശ്രൂഷ കാര്യങ്ങൾ നിർവഹിച്ചു വന്നിരുന്ന അമ്മച്ചിയാണ്. അമ്മച്ചി ഇത്തരുണത്തിൽ ഓർക്കുന്നതോടൊപ്പം തന്നെ വനിതാ സമാജത്തിൻ്റെ ഉപഹാരം സമർപ്പിക്കുവാനായിട്ട് വനിതാ സമാജ പ്രവർത്തകരെ ഏറെ സ്നേഹത്തോടുകൂടി ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട ഫിലിപ്പ് തോമസ് അച്ഛൻ വിദേശത്തേക്ക് പോകുന്നതിനൊക്കെ മുൻപുള്ളതായ കാലങ്ങളിൽ ഇടവകയുടെ യൂത്ത് അസോസിയേഷന്റെ പ്രവർത്തനങ്ങളിൽ ഏറെ സജീവമായി പ്രവർത്തിച്ചിരുന്നു. പ്രത്യേകിച്ച് ഇത്തരുണത്തിൽ ഓർക്കേണ്ടത് സഭയുടെ ആ വലിയ പ്രതിസന്ധികളുടേതായ ഘട്ടങ്ങളിൽ ആലുവായിൽ വെച്ച് സഭാമക്കൾ അടി കൊണ്ടതായ സമയങ്ങളിലൊക്കെ ഇടവകയിൽ വെച്ച് ഇടവകയിൽ എല്ലാ ദിവസങ്ങളിലും ഇടവകയുടെ പ്രധാന ശുശ്രൂഷകനായിരുന്ന പ്രിയപ്പെട്ട കുര്യാശായനോട് ചേർന്ന് നിന്നുകൊണ്ട് ഇടവക സന്ധ്യാ പ്രാർത്ഥന നടത്തിയതായ സമയങ്ങളിലെല്ലാം അതിന് ഏറെ ശ്രേഷ്ഠമായ നേതൃത്വം നൽകി യൂത്ത് അസോസിയേഷന്റെ പ്രവർത്തകരെ ഏറെ ശക്തമായ നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട ഫിലിപ്പ് തോമസ് അച്ഛന് യൂത്ത് അസോസിയേഷന്റെ ഭാരവാഹികൾ ഇപ്പോൾ പ്രത്യേകമായിരിക്കുന്ന ഉപഹാരം സമർപ്പിക്കുന്നു. മറുപടി പ്രസംഗത്തിനായിട്ട് നവാഭിഷിക്തനായ ഏറെ ബഹുമാനപ്പെട്ട ഫിലിപ്പ് തോമസ് ഗുണദാജലസനെ ഏറെ വിനയത്തോടെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട വലിയ ശ്രേഷ്ഠ ട്രസ്റ്റി സെക്രട്ടറി പള്ളി മറ്റ് പള്ളി ഭാരവാഹികളെ പ്രിയപ്പെട്ട ഇടവാംഗങ്ങളെ ഇങ്ങനെ കൽപ്പിച്ച് പ്രസംഗിക്കുകയുണ്ടായി എന്നത് അദ്ദേഹം പ്രസംഗത്തിൽ ഇപ്രകാരം പറഞ്ഞു. ഹോസാന ദിവസം കർത്താവ് കഴുതപ്പുറത്ത് ഉറുസ്ലേമിലേക്ക് പോയി. കഴുതപ്പുറത്ത് ഉറുസ്ലേമിലേക്ക് പോയപ്പോൾ വഴിയിലെല്ലാവരും പൂക്കളും വസ്ത്രങ്ങളും കമ്പുകളും ഒക്കെ വിതറി കർത്താവിനെ സ്വീകരിച്ച് ഉറുസ്ലേമിലെത്തി. അവൻ കഴുതപ്പുറത്ത് നിന്നിറങ്ങി ദേവാലയത്തിലേക്ക് പോയി. കഴുത തിരിച്ചു പോന്നു. അപ്പോൾ പിറ്റേ ദിവസം ആ കഴുത വിചാരിച്ചു, ഇന്നലെ ഞാൻ ഉറുസ്ലേമിലേക്ക് പോയപ്പോൾ എന്തൊക്കെ സ്വീകരണങ്ങളാണ് എനിക്ക് ലഭിച്ചത്, ആ സ്വീകരണങ്ങൾ ഞാൻ അടുത്ത ദിവസം പോയാൽ ഇതുപോലെ ലഭിക്കും എന്ന് കരുതി ആ കഴുത വീണ്ടും അതേ വീഥിയിലൂടെ തന്നെ വഴിയുടെ നടുക്കൂടെയൊക്കെ ഉറുസ്ലേമിലേക്ക് പോവുകയാണ്. ഒരു കഴുത വഴി കൂടെ നടന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ആൾക്കാർ തലേ ദിവസം പുഷ്പങ്ങൾ വാരി എറിഞ്ഞുവെങ്കിൽ പിറ്റേ ദിവസം
കല്ലുകളും വടികളും എടുത്താണ് കഴുതയെ നേരിട്ടത്. അപ്പം തിരുമേൽ പ്രകാരം കൽപ്പിച്ച് സംസാരിക്കുകയുണ്ടായി, കർത്താവിനെ വഹിച്ച കഴുതയ്ക്കാണ് പ്രാധാന്യമുണ്ടായിരുന്നത്. കർത്താവിനെ എത്രമാത്രം ധരിച്ചിരുന്നോ അപ്പോഴാണ് അതിന് പ്രാധാന്യം ലഭിച്ചിരുന്നത്. അപ്പോൾ കർത്താവിനെ എനിക്ക് ഇന്ന് ഇവിടെ കിട്ടിയ അനുമോദനങ്ങളും എല്ലാം തന്നെ എന്നിലുള്ള ദൈവത്തിനാണെന്ന് എനിക്കിപ്പോൾ ബോധ്യമായാൽ മാത്രമേ ഉള്ളൂ കർത്താവിനെ ഞാൻ സ്വീകാരനായി മാറുകയുള്ളൂ. അപ്പോൾ ഈ ലഭിച്ചിരിക്കുന്നതെല്ലാം എന്നിലുള്ള ദൈവാംശത്തിനാണ്. അപ്പോൾ ഈ ദൈവാംശത്തെ കൂടുതലായിട്ട് പരിപോഷിപ്പിക്കുവാൻ ആ ദൈവകൃപ ഒരിക്കലും തടയപ്പെടാതെ ജനത്തിനും ദൈവത്തിനും ജനത്തിനും ഇടയിൽ ഒരു പുരോഹിതൻ മധ്യസ്ഥനായി നിൽക്കണമെങ്കിൽ ആ പുരോഹിതന് ശക്തമായ കൃപ ആവശ്യമാണ്. ദൈവകൃപയിൽ അതുപോലെ നിറഞ്ഞിരുന്നാൽ മാത്രമേ ജനത്തിന് കൃപ പകരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ദൈവത്തോട് ബന്ധമില്ല എങ്കിൽ ഒരിക്കലും ആ കൃപ ജനത്തിന് പകരുവാനായിട്ട് സാധ്യമല്ലാതെ വരും. ആ പുരോഹിതന്റെ പൗരോഹിത്യവും മുമ്പോട്ടുള്ള ജീവിതവും എല്ലാം തന്നെ വ്യർത്ഥമായി പോകും. അപ്പോൾ അതുകൊണ്ട് മുമ്പോട്ടുള്ള ജീവിതത്തിൽ പൗരോഹിത്യ ആ ശുശ്രൂഷയിൽ കർത്താവേശ്വസിഹായുടെ കൃപ പൂർണ്ണമായി ഒരു കളങ്കവുമില്ലാതെ അല്ലെങ്കിൽ നിർമ്മലമായി പരിശുദ്ധ സഭയെ കർത്താവിൻ്റെ ശരീരമാകുന്ന പരിശുദ്ധ സഭയെ ശുശ്രൂഷിക്കുവാനുള്ള ഒരു വലിയ അനുഗ്രഹം ഉണ്ടാകുവാനായിട്ട് നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും ബഹുമാനപ്പെട്ട വൈദികരോടൊപ്പം എന്നെയും ഓർക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ എന്നെ ഈ സ്ഥാനത്തേക്ക് ആദ്യമായി നിർദ്ദേശിച്ച അഭിനയ ഗീവർഗീസ് മാർ കൂറിലോസ് മെത്രാപ്പൊലിത്ത തിരുമനസ്സുകൊണ്ട്, രണ്ടാമത് ഈ സ്ഥാനത്ത് ഞാൻ ആയിത്തീരണമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി പ്രവർത്തിച്ച അഭിനയ മാത്യൂസ് മാർ അഫ്രൈം മെത്രാപ്പൊലിത്ത തിരുമനസ്സുകൊണ്ട്, അതിനുശേഷമാണ് അഭിനയ ഇടവക മെത്രാപ്പൊലിത്ത നിയമദോസ് സിനിമയെ ഞാൻ കാണുവാനായിട്ട് പോകുന്നത്. അദ്ദേഹം കഴിഞ്ഞ വർഷം നവംബർ 14-ാം തീയതി ഞാൻ ബഹുമാനപ്പെട്ട ജിക്കു ശമാസിനെ ഉൾപ്പെടെയുള്ളവർക്ക് പട്ടം നൽകുകയും കോർവിയപ്പെട്ട നൽകി അനുഗ്രഹിക്കുകയും അതിനുശേഷം അതിനു മുമ്പ് തന്നെ പഠിക്കുന്ന കാര്യത്തെപ്പറ്റിയൊക്കെ വ്യക്തമായിട്ട് അഭിമുഖ തിരുമനസ്സുകൊണ്ട് സംസാരിക്കുകയുണ്ടായി. അതുകൊണ്ട് കൽപ്പിച്ച് അത് അതിനെപ്പറ്റി നിർദ്ദേശിച്ചിട്ടുണ്ട്. പഠനം പൂർത്തിയാക്കണമെന്നുള്ള കാര്യങ്ങളെപ്പറ്റിയെല്ലാം വ്യക്തമായി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതെല്ലാം പൂർത്തിയാക്കുമെന്ന് ഞാൻ അദ്ദേഹത്തിന് വാക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അഭിമന്യ ഇടവ മെത്രാപ്പൊലിത്ത തോമസ് മാർ തിമോത്തിയോസ് മെത്രാപ്പൊലിത്ത തിരുമനസ്സുമുണ്ട്. അതിനുശേഷം ഇപ്പോൾ UK പദനാസനത്തിൻ്റെ പാത്രിയർക്കൽ വികാറായി സ്ഥാനമേറ്റ് പ്രവർത്തിക്കുന്ന അഭിമന്യ സഖറിയാസ്മറും ഫിലക്സിനോസ് മെത്രാപ്പൊലിത്ത തിരുമനസ്സുമുണ്ട്. ഇത്രയും മെത്രാപ്പൊലിത്തന്മാരെ കൂടാ ശ്രേഷ്ഠ ഭാവ തിരുമനസ് അവിടെ വന്നപ്പോൾ UK വന്നപ്പോൾ ഭാവ തിരുമനസിനെ പോയി കാണുന്നതിനും അദ്ദേഹത്തോടൊപ്പം ശുശ്രൂഷയിൽ അദ്ദേഹം അർപ്പിച്ച ദീപവലിയിൽ സംബന്ധിക്കുന്നതിനുമൊക്കെ സാഹചര്യം ഒരുങ്ങിയിട്ടുണ്ട്. അഭിമന്യ തിമോത്തിയോസ് തിരുമേനി കൽപ്പിക്കുന്നത് പോലെ പ്രവർത്തിച്ചു കൊള്ളണമെന്ന് അദ്ദേഹം കൽപ്പിക്കുകയുണ്ടായി അവിടെ വെച്ച്. അപ്പോൾ പിതാക്കന്മാരെ എല്ലാം തന്നെ ഓർക്കുകയാണ്. അവരെ ഓർക്കാതെ നമുക്ക് ഒരു ദിവസം പോലും മുമ്പോട്ട് പോകാനായിട്ട് എനിക്ക് സാധിക്കുകയില്ല. മൺമറഞ്ഞു പോയ അഭിമന്യ ഡോക്ടർ ഗീവരീസ് മാർ ഗ്രിഗോറിയസ് മെത്രാപ്പൊലിത്ത തിരുമനസ്സിനെ പ്രത്യേകം സ്മരിക്കുന്ന അദ്ദേഹം എന്നെ മാമോദിസ മുക്കിയാണ്. ഒന്നാം പട്ടം എനിക്ക് നൽകിയത് അഭിമന്യ തിരുമനസ് കൊണ്ടാണ്. അപ്പോൾ അദ്ദേഹത്തെ അഭിമന്യ തിരുമനസ്സിനെ പ്രത്യേകം സ്മരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഇടവകയിൽ ശുശ്രൂഷിച്ച മൺമറഞ്ഞു പോയ അനേക വൈദികരുണ്ട്. അവരെയെല്ലാം ഇത്തരണത്തിൽ സ്മരിക്കുന്നു. കൊല്ലപ്പത്ര ബഹുമാനപ്പെട്ട പത്രോസ് കശീശ, വടക്കത്തിശ്ശേരിൽ ബഹുമാനപ്പെട്ട എബ്രഹാം കശീശ, വടക്കത്തിശ്ശേരിൽ ബഹുമാനപ്പെട്ട ജോസഫ് കശീശ, വാലയിൽ ബഹുമാനപ്പെട്ട മത്തായി കശീശ, ഉമാച്ചേരിൽ ബഹുമാനപ്പെട്ട എബ്രഹാം കശീശ, തേറാമിൽ ബഹുമാനപ്പെട്ട എബ്രഹാം കശീശ, വായത്ര ബഹുമാനപ്പെട്ട ഇത്രയും വന്യ പുന്നൂസ് കോറഫിസ് ബപ്പ, അതുപോലെ ആരെങ്കിലും തൊഴിൽപ്പാടൻ ജോസഫ് കത്തനാർ, അതുപോലെ മറ്റ് ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. കാരണം ബഹുമാനപ്പെട്ട വായത്രച്ചനും വടക്കത്തേരിലെ അച്ഛനെ മാത്രമേ ഞാൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഓർമ്മയും അല്ലെങ്കിൽ കണ്ടിട്ടുള്ളതും ഉള്ളത്. ബാക്കി മൺമറഞ്ഞുമായ പിതാക്കന്മാരെ ആരെയും തന്നെ കാണുവാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ എല്ലാ കശിഷ്യന്മാരെയും പട്ടക്കാരെയും എല്ലാം തന്നെ ഓർക്കുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഇപ്പോൾ സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ആദ്യമായിട്ട് ഞാൻ കണ്ട ഒരു വൈദികനായിട്ട് പട്ടമേറ്റ് വന്ന ഒരു വൈദികനായിട്ട് കണ്ടത് ബഹുമാനപ്പെട്ട ഫിലിപ്പ് വർഗീസ് വടക്കേപ്പറമ്പൽ അച്ഛനാണ്. അദ്ദേഹം എൻ്റെ പിതാവിനോടൊത്ത് വളരെ കാലം സൺഡേ സ്കൂൾ അധ്യാപനത്തിലും മറ്റ് ശുശ്രൂഷകളിലും ഒക്കെ പങ്കെടുക്കുകയും അദ്ദേഹത്തെ എന്നെയും എൻ്റെ പിതാവിനെയും അതുപോലെ കുടുംബത്തെയും എല്ലാം വളരെയധികം സ്നേഹിക്കുകയും എപ്പോഴും
തിരക്കുകയും ചെയ്യുന്ന ഒരച്ഛനായിരുന്നു. അദ്ദേഹത്തെ പ്രത്യേകം സ്മരിക്കുന്നു. അദ്ദേഹം കഴിഞ്ഞ ദിവസം ശുശ്രൂഷയ്ക്ക് വന്നിരുന്നു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട തോമസ് കുഞ്ഞു കണ്ടാന്തര അച്ഛൻ, അച്ഛനും അതുപോലെ തന്നെ വളരെയധികം സ്നേഹിക്കുകയും ഞങ്ങളോടൊത്ത് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അച്ഛനെയും ഇത്തരണത്തിൽ സ്മരിക്കുന്നു. അതുപോലെ തന്നെ പ്രായം കൊണ്ട ജൂനിയറാണെങ്കിലും വളരെ ഉയർന്ന സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ട കളത്തിപ്പറമ്പിൽ ബഹുമാനപ്പെട്ട ബേറിഹാനം റമ്പാച്ചൻ, അദ്ദേഹം പട്ടമേൽക്കുന്ന വൈദ്യ വിദ്യാഭ്യാസത്തിന് പോകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഇതേപ്പറ്റി ഞങ്ങൾ തമ്മിൽ പരസ്പരം സംസാരിക്കുകയും അനേക ഇതിനെപ്പറ്റി ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട റമ്പാച്ചനെ പ്രത്യേകം ഓർക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു പൗരോഹിത്യ പദവിയിലേക്ക് എത്തുവാൻ വേണ്ടി ഞാനത് ആദ്യം തന്നെ കഴിഞ്ഞ പുറകെപ്പെട്ട മറ്റപ്പോൾ തന്നെ ഇവിടെ പറയുകയുണ്ടായതാണ്, ഈ പൗരോഹിത്യ പദവിയിലെത്തുവാൻ വേണ്ടി അല്ലെങ്കിൽ ഈ രീതിയിൽ ഞാനായിത്തീരുവാൻ വേണ്ടി ദൈവം ആരെയൊക്കെ അയച്ചിട്ടുണ്ടോ അവരെ എല്ലാവരെയും തന്നെ സ്മരിക്കുന്നു. പ്രത്യേകിച്ച് എൻ്റെ വല്യപ്പൻ വല്യമ്മ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, അതുപോലെ അപ്പൻ്റെയും അമ്മയുടെയും സഹോദരങ്ങൾ, എൻ്റെ ഭാര്യ, ഭാര്യയുടെ കുടുംബം, അതുപോലെ തന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഇടവകയിൽ എന്നെ സ്നേഹിക്കുന്ന അനേകരുണ്ട്. എല്ലാവരെയും എനിക്കറിയാം. കാരണം ഞാൻ പ്രവർത്തിച്ച സംഘടനകളുണ്ട്. അച്ഛൻ പറഞ്ഞു വനിതാ സമയത്തിൽ പ്രവർത്തിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. വലിയ അനുഗ്രഹമാണ്. ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ ഇതുപോലെ ആയിരുന്ന സമയത്ത് എൻ്റെ വല്യമ്മ എന്നെ കൊണ്ട് പല സ്ഥലങ്ങളിലും വനിതാ സമാജത്തിൻ്റെ ത്രിദിന ക്യാമ്പുകളിൽ എന്നെ കൊണ്ട് പോയിട്ടുണ്ട്. അവിടെ കഥാപ്രസംഗം അവതരിപ്പിച്ചിട്ടുണ്ട്. അഭിനന്ദ സേവകസിനിമയിൽ ഒരിക്കലൊരു ഉപഹാരം, ഒരു പ്രാർത്ഥനാ പുസ്തകം എനിക്ക് നൽകിയിട്ടുണ്ട്. അതിപ്പോഴും വീട്ടിലിരിപ്പുണ്ട്. കൊയിനോണിയ സെൻറ്റർ പണിതുകൊണ്ടിരുന്ന സമയത്ത് മൂവാറ്റുപുഴ അവിടെ വെച്ചായിരുന്നു. അതുപോലെ ഈ ഇവിടെ നടന്നപ്പോൾ പല സ്ഥലങ്ങളിലും ക്യാമ്പുകളിൽ സംബന്ധിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ യൂത്തിന് വേണ്ടിയും പ്രാർത്ഥനാ യോഗങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിക്കുവാനായിട്ട് സാധിച്ചു. മാനേജിംഗ് കമ്മിറ്റിയിൽ ഒരു വർഷം കമ്മിറ്റി മെമ്പറായിട്ട് ഇരിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ മോറിഹാനൻ മാത്തനയുടെ മധ്യസ്ഥതയുടെ വലിയ അനുഗ്രഹങ്ങളാണ്, തമ്പുരാൻ്റെ വലിയ അനുഗ്രഹങ്ങളാണ്. അപ്പോൾ എന്നെ രൂപപ്പെടുത്തുവാൻ വേണ്ടി തമ്പുരാൻ അയച്ച എല്ലാവരെയും സ്മരിക്കുന്നു. ശുശ്രൂഷകർ നൽകിയ അനേക വൈദികരുണ്ട്. അതിൽ മൺമറഞ്ഞു പോയ ബഹുമാനപ്പെട്ട ചെറിയാക്കോട്ടയിൽ അച്ഛനെ പ്രത്യേകം സ്മരിക്കുന്നു, നേരേന്ദ്ര അച്ഛനെ സ്മരിക്കുന്നു. അതുപോലെ തന്നെ മർക്കോസ് മല്ലകാട്ടച്ചനെ സ്മരിക്കുന്നു. ഇവരൊക്കെ നമുക്ക് ഇവിടെ ശുശ്രൂഷ നടത്തിയ വൈദികരാണ്. ശുശ്രൂഷ നടത്തിയ എല്ലാ വൈദികരെയും സ്മരിക്കുന്നു. തമ്പുരാൻ അയച്ച എല്ലാവരെയും സ്മരിക്കുന്നു. ഈ ശുശ്രൂഷയിൽ മുൻപോട്ടുള്ള ഓരോ നിമിഷത്തിലും ദൈവ കൃപയിൽ നിന്ന് തടയപ്പെടാതെ പൂർണ്ണമായും ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ തിരുനാമ മഹത്വത്തിന് വേണ്ടി, ബാക്കി ഒന്നിനും വേണ്ടിയല്ല, ദൈവ തിരുനാമ മഹത്വത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുവാൻ എനിക്ക് ശക്തിയും അതിൽ നിന്ന് മാറാതിരിക്കുവാൻ ഉള്ള ശക്തിയും കൃപയും കിട്ടുവാൻ വേണ്ടി നിങ്ങളെപ്പോഴും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ഇതുവരെ നൽകിയ എല്ലാ സ്നേഹങ്ങൾക്കും ഉപകാരങ്ങൾക്കുമായിട്ട് നന്ദി പറയുന്നു. ദൈവ തിരുനാമം മാത്രം മഹത്വപ്പെടുമാറാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ ഓർമ്മപ്പെടുത്തിയതുപോലെ നമ്മുടെ കർത്താവും രക്ഷിതാവും കയറിയ ആ കഴുതയായിട്ട് ബഹുമാനപ്പെട്ട ഒന്നിയ കണിയാമറമ്പിൽ അച്ഛൻ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ക്രിസ്തുവിന് ഈ കഴുതയെ കൊണ്ട് ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും ക്രിസ്തു കയറിയ കഴുതകളായിട്ട് ക്രിസ്തുവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ ഓരോ പുരോഹിതർക്കും സാധിക്കുവാനായിട്ട് ഇതിനു മുൻപ് മൺമറഞ്ഞു പോയ എല്ലാ പുരോഹിതരെയും ആത്മാർത്ഥയോടെ സ്മരിച്ചുകൊണ്ട് ഇനിയും പൗരോഹിത്യ ശുശ്രൂഷകളിലേറെ അനുഗ്രഹങ്ങൾ എല്ലാ വൈദികർക്കും ലഭിക്കുവാനായിട്ട് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാ അനുമോദനങ്ങളും ആശംസകളും പ്രാർത്ഥനകളും ഏറെ ബഹുമാനപ്പെട്ട ഫിലിപ്പ് തോമസ് അച്ഛന് എല്ലാ വൈദികർക്കും നേർന്നുകൊണ്ട് ഈ സമ്മേളനം ഇവിടെ അവസാനിച്ചതായിട്ട് പ്രഖ്യാപിക്കുന്നു.